കിമേട് താലൂക്കിലെ വിവിധ ആശുപത്രികളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായാൽ കുത്തിവയ്ക്കാനുള്ള വാക്സിൻ ഇല്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ 120 കിലോമീറ്റർ യാത്ര ചെയ്ത് കോട്ടയത്തോ ഇടുക്കി മെഡിക്കൽ കോളേജിലോ എത്തേണ്ട അവസ്ഥയാണ് നാട്ടുകാർക്കുള്ളത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റാൽ നൽകാനുള്ള എറിക് വാക്സിൻ അടിയന്തരമായി ആശുപത്രികളിൽ എത്തിക്കണമെന്ന ആവശ്യവുമായി കർഷക കോൺഗ്രസും രംഗത്തെത്തി. പീരുമേട് താലൂക്കിലെ തോട്ടം തൊഴിലാളികൾക്കും കർഷകർക്കും വന്യ മൃഗങ്ങളുടെ ആക്രമണമുണ്ടായാൽ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിനെയോ ഇടുക്കി മെഡിക്കൽ കോളേജിനെയോ ആശ്രയിക്കേണ്ട ഗതികേടാണുള്ളത്. കുരങ്ങ്, കാട്ടുപന്നി, കാട്ടുപോത്ത തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണമോ കടിയോ ഏറ്റാൽ കുത്തിവയ്ക്കാനുള്ള വാക്സിനാണ് എറിക് വാക്സിൻ. എന്നാൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിലും സമീപത്തെ PHC കളിലും ഇൻഡാട്ടമെറാബിസ് വാക്സിൻ മാത്രമേ സ്റ്റോക്കായുള്ളൂ. ഇത് ചികിത്സയ്ക്ക് തീർത്തും അപര്യാപ്തമാണ്. കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാറിൽ തേയിലത്തോട്ടം തൊഴിലാളിക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതിയുമുണ്ടായി. അടിയന്തരഘട്ടത്തിൽ നൽകേണ്ട ഇമ്മ്യൂണോ ഗ്ലോബലിൻ വാക്സിൻ വന്യമൃഗ ആക്രമണ മേഖലകളിലെ PHC കളിലടക്കം സൂക്ഷിക്കേണ്ടതാണെങ്കിലും പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പോലും ഈ വാക്സിൻ സ്റ്റോക്കില്ല. ഈ സാഹചര്യത്തിൽ പീരുമേട് താലൂക്കിലെ സർക്കാർ ആശുപത്രികളിൽ വാക്സിൻ എത്തിക്കുവാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറി അൻസാരി പുളിമൂട്ടിൽ ആവശ്യപ്പെട്ടു. ഇവിടെ വനാധികൃതരിൽ പങ്കിടുന്ന മേഖലകളാണ് ഏറ്റവും കൂടുതലുള്ളത്. കാട്ടുമൃഗങ്ങളുടെ ശല്യം അതുകൊണ്ട് വ്യാപകമാണ്. തോട്ടം തൊഴിലാളികളും കാർഷിക മേഖലയിലെ തൊഴിലാളികളും അതുപോലെ തന്നെ കർഷകരുമൊക്കെ നിരന്തരം കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. പക്ഷേ ഈ ആക്രമണത്തിരയാകുന്ന ആളുകൾക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ വാക്സിൻ നമ്മുടെ പീരുമേട് താലൂക്കിൽ ഒരു ആശുപത്രിയും ഇല്ല, പ്രത്യേകിച്ച് താലൂക്ക് ആശുപത്രിയിൽ ഇല്ല. അടിയന്തരമായിട്ട് ഈ വാക്സിൻ ലഭ്യമാകുന്നതിനുള്ള നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ശക്തമായ സമരം പരിപാടികൾ കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുമെന്ന് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ അറിയിക്കുകയാണ്. പീരുമേട് താലൂക്കിലെ കുമളി, വണ്ടിപ്പെരിയാർ, ഏലപ്പാറ, പെരുവന്താനം, അയ്യപ്പൻകോവിൽ, ഉപ്പുതറ തുടങ്ങിയ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ എറിക് വാക്സിൻ ലഭ്യമല്ല. കുമളിയിൽ ഒരാളിന് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റാൽ 120 കിലോമീറ്റർ യാത്ര ചെയ്ത് കോട്ടയത്തോ ഇടുക്കി മെഡിക്കൽ കോളേജിലോ എത്തേണ്ട സാഹചര്യമാണുള്ളത്. സാധാരണ നിലയിൽ 4 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ ഇവിടങ്ങളിൽ എത്താൻ കഴിയൂ. ആംബുലൻസിൽ എത്തിച്ചാൽ പോലും 3 മണിക്കൂർ വേണം. രോഗിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും സ്ഥിതി ഗുരുതരമാകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. താലൂക്ക് ആശുപത്രികളിലും വന്യമൃഗ ആക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിലെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിൻ ലഭ്യമാക്കിയാൽ മാത്രമേ നാട്ടുകാർക്ക് പ്രയോജനപ്രദമാകുകയുള്ളൂ. ഇതിനായി അടിയന്തര നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും കർഷക കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി.